മിശിഹായിൽ പ്രിയമുള്ള സഹോദരീ സഹോദരന്മാരെ, പ്രിയ മക്കളെ, ഈ പ്രഭാതത്തിൽ പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം 7-ാമത്തെ വാക്യം നമുക്ക് ധ്യാനിക്കാം. ദ ബുക്ക് ഓഫ് എക്സോഡസ് ചാപ്റ്റർ 20:7. ഇവിടെ ഇങ്ങനെയാണല്ലോ വായിക്കുക: നിന്റെ ദൈവമായ കർത്താവിന്റെ നാമം വൃഥാ ഉപയോഗിക്കരുത്. തന്റെ നാമം വൃഥാ ഉപയോഗിക്കുന്നവരെ കർത്താവ് ശിക്ഷിക്കാതെ വിടുകയില്ല. ഒരിടത്തൊരു തയ്യൽക്കാരനുണ്ടായിരുന്നു. അയാൾ മഹാഭക്തനായി നടിച്ചിരുന്നെങ്കിലും യഥാർത്ഥത്തിൽ അയാളൊരു കപടഭക്തനായിരുന്നു. വസ്ത്രങ്ങൾ തുന്നാൻ ഏൽപ്പിച്ച് ആരെങ്കിലും വരുമ്പോൾ അയാൾ പറയും, ഈശ്വര കടാക്ഷമുണ്ടെങ്കിൽ നാളെ നിങ്ങളുടെ വസ്ത്രത്തിന്റെ അവസാന പണികൾ തീരും. പിറ്റേന്ന് ചെല്ലുമ്പോൾ ഈശ്വര കടാക്ഷത്താൽ ഇതിന് 100 രൂപയാണ് തയ്യൽക്കൂലി എന്നാവും അയാളുടെ മറുപടി. അന്യായ കൂലി മുടക്കി അവർ തയ്യൽക്കാരനോട് വസ്ത്രങ്ങൾ വാങ്ങും. ഒരിക്കൽ ബുദ്ധിമാനായ ഒരാൾ അയാളുടെ അടുത്ത് ഒരു പൈജാമ തയ്പ്പിക്കാൻ എത്തി. അയാൾ പറഞ്ഞു, ഈശ്വര കടാക്ഷമുണ്ടെങ്കിൽ തിങ്കളാഴ്ച ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് നിങ്ങൾക്കിത് കൊണ്ടുപോകാൻ കഴിയും. പറഞ്ഞ സമയത്ത് അയാൾ എത്തി. പക്ഷേ അന്ന് മറ്റൊരു ഡേറ്റ് ആണ് തയ്യൽക്കാരൻ പറഞ്ഞത്. പിന്നെ വേറൊന്ന്. ഒടുവിൽ സഹികെട്ട് അയാൾ ചോദിച്ചു, ഈശ്വരനെ മാറ്റി നിർത്തിയാൽ ഇന്ന് നിങ്ങൾക്കിത് തരാമോ? വിളറിപ്പോയ തയ്യൽക്കാരൻ പിന്നീട് ആ പദം ഉപയോഗിച്ചിട്ടില്ല. എബ്രഹാം ലിങ്കൺ പറയുന്നുണ്ട്, കുറെ പേരെ എല്ലാ കാലവും കബളിപ്പിക്കാം, എല്ലാ മനുഷ്യരെയും കുറെ കാലത്തേക്ക് കബളിപ്പിക്കാം, എന്നാൽ എല്ലാവരെയും എക്കാലവും കബളിപ്പിക്കാൻ ആർക്കും കഴിയുകയില്ല. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വാക്കുകള് നമ്മള് ഭക്തി ചമഞ്ഞുകൊണ്ട് നടത്തുന്നതിനേക്കാൾ യഥാർത്ഥ ഭക്തിയാണ് പ്രധാനപ്പെട്ടത് എന്ന് മനസ്സിലാക്കുവാൻ നമുക്ക് കഴിയും. നമ്മുടെ കർത്താവ് യിശുഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കും. എപ്പോഴും എന്നേക്കും ആമേൻ.